ദൈവവചനത്തിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ പിറന്നാളോ മറ്റ് വിശേഷങ്ങളോ ഒക്കെ വരുമ്പോൾ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്താറ്, പുഷ്പാഞ്ജലി, അർച്ചന, പായസം, അത്തരത്തിലുള്ള നിവേദ്യാദികളും ഒക്കെ ധാരാളമായി നടത്താറ്. എന്നാൽ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം, ചന്ദനമാകട്ടെ, കുങ്കുമമാകട്ടെ, അത് കൊണ്ടുവന്നാൽ എവിടെ വെക്കണം എന്നുള്ളത് പലരെ സംബന്ധിച്ചും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വസ്തുതയാണ്. ചിലര് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള പ്രസാദങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാറുണ്ട്. ഇങ്ങനെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുന്നത് ശരിയാണ്. അതേപോലെ ചിലർ കൊണ്ടുവന്നാൽ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വയ്ക്കും. ചിലരൊക്കെ ഇത് വീടുകളിലേക്ക് കൊണ്ടുവരാതെ വെളിയിൽ കളഞ്ഞിട്ട് പോരുന്ന സ്ഥിതിയുമുണ്ട്. ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാൽ ആ ക്ഷേത്രത്തിന്റെ മതിലിൽ ഇത്തരത്തിലുള്ള പ്രസാദങ്ങളൊക്കെ ഇരിക്കുന്നത് ധാരാളമായി കാണാറ്. ഇതിൽ പലതും ശരിയല്ല. പിന്നെ എങ്ങനെയാണ് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദത്തെ സ്വീകരിച്ച് നമ്മുടെ വീടുകളിൽ എത്തിക്കേണ്ടത്, അത് എവിടെയാണ് വെക്കേണ്ടത്? ഭഗവാന്റെ പ്രസാദം ഭഗവാന്റെ നിർമാല്യമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ ഭഗവതി അനുഗ്രഹിച്ചു തന്നിട്ടുള്ള പ്രസാദമാണ് ഇവയൊക്കെ. അവ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് വെച്ചാൽ മാത്രമാണ് ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നത്. എന്നാൽ അത് അലക്ഷ്യമായി കണ്ടടത്തൊക്കെ ഇട്ട് അതിനെ അശുദ്ധമാകുന്ന രീതിയിൽ വയ്ക്കരുത്, അത് ശരിയല്ല. അതേപോലെ വീടുകളിൽ കൊണ്ടുവന്ന് നമ്മൾ ഫോട്ടോയോ ശ്രീകൃഷ്ണ വിഗ്രഹമോ അങ്ങനെയൊക്കെയുള്ള വിഗ്രഹങ്ങളൊക്കെ ഉള്ള പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്ന ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കുന്നതും പൂർണ്ണമായും ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ക്ഷേത്രത്തിലെ ലഭിക്കുന്ന പ്രസാദം അത് ദേവന്റെ ആവട്ടെ ദേവിയുടെ ആവട്ടെ ഏതായാലും അത് നിർമാല്യമാണ്. ആ നിർമാല്യമായ വസ്തു നമ്മുടെ വീടിനകത്ത് വിളക്ക് കത്തിച്ചു വെക്കുന്ന ഫോട്ടോയുടെ മുന്നിലോ ചിലപ്പോ മഹാസുദർശന യന്ത്രമോ മഹാലക്ഷ്മി യന്ത്രമോ ശ്രീചക്രമോ ഒക്കെ വെച്ച് പൂജിക്കുന്ന പൂജാമുറിയിൽ അത്തരത്തിലുള്ള സാധനങ്ങളോടുകൂടി ചേർത്ത് വയ്ക്കുന്നത് അത്ര ശരിയല്ല. പകരം ശുദ്ധമായ വീടിനകത്തെ സ്ഥലത്ത് വയ്ക്കാം. പൂജാമുറിയിൽ വിഗ്രഹത്തോട് ചേർത്ത് വയ്ക്കരുത് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ പൂജാമുറിയിൽ എവിടെ വേണമെങ്കിലും വയ്ക്കാം, പക്ഷെ ആ വിഗ്രഹത്തോട് ചേർത്ത് വയ്ക്കുകയോ ഫോട്ടോയോട് ചേർത്ത് വയ്ക്കുകയോ ചെയ്യരുത്. രണ്ടാമത്, ഇത് കുറച്ചു ദിവസം അവിടെ വെച്ചിരുന്നാൽ അതിലെ പൂക്കളൊക്കെ അത് സ്വാഭാവികമായിട്ടും നശിച്ചു പോകും, ചിലതൊക്കെ അടിഞ്ഞു പോകും. അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ വെച്ചിരിക്കുന്നതും ശരിയല്ല. അപ്പോ ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരത്തിൽ പ്രസാദം വാങ്ങിച്ചു കൊണ്ടുവന്നാൽ പൂജാമുറിയിലാവട്ടെ അതുപോലെയുള്ള ശുദ്ധമായ സ്ഥലത്ത് വെക്കാം. ആ സ്ഥലത്ത് വെച്ച് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ അത് വേണമെങ്കിലെടുത്ത് നമ്മുടെ വീടിന്റെ പുരയിടത്തിനകത്ത് കുഴിച്ചിടാം. ശുദ്ധമായ സ്ഥലത്ത് വേണമെന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ ആ പൂക്കളൊക്കെ കേടായി കഴിഞ്ഞാൽ അത് കൂടുതൽ അഴുകുന്നതിന് മുൻപായി ഒഴുകുന്ന വെള്ളത്തിൽ നമുക്ക് കളയാം. പഴയ കാലത്താണെങ്കിൽ നമ്മള് പ്ലാവിന്റെ ചുവട്ടിലൊക്കെ ഇടുമായി, അവിടെ നമ്മൾ ചവിട്ടുക. ഇത്തരത്തിലുള്ള പ്രസാദത്തെ ഒന്നും ചവിട്ടാൻ പാടില്ല. ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദത്തെ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ശുദ്ധമായ വിധത്തിൽ ആചരിച്ചാൽ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും പ്രാപ്തമാകുന്നതാണ്.